ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി? അതായത് നമ്മളെ കുറിച്ചിട്ടുള്ള എന്ത് ഇൻഫർമേഷൻസ് ആണെങ്കിലും എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും അതിനെ സെക്യൂർ ആക്കുക എന്നുള്ള പ്രോസസ്സാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ പറയുന്നത്. അതായത് നമ്മൾ ആക്സസിങ് കൊടുക്കാത്ത ആളുകൾ ഒരിക്കലും നമ്മളെ ഇൻഫർമേഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു ചേഞ്ച് വരുത്താനോ പാടില്ല. അതേപോലെ ഇപ്പം നമ്മളെ പാസ്വേഡ് മറ്റൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വരുന്നത്. അപ്പോൾ അൺഓതറൈസ്ഡ് ആക്സസിനെ പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മളെ ഇൻഫർമേഷനെ മാക്സിമം സെക്യൂർ ആക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുക. അപ്പോൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ ഇപ്പം നമ്മൾ വിചാരിക്കും അൺഓതറൈസ്ഡ് ആക്സസിങ് മാത്രമാണോ അതിൻ്റെ ഒരു പ്രാക്ടീസായിട്ട് വരുന്നത്. അല്ല, നമ്മളെ ഇൻഫർമേഷൻ മറ്റൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല, അത് മറ്റൊരാൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, അതേപോലെ തടസ്സപ്പെടുത്താൻ പാടില്ല, അതേപോലെ ചേഞ്ചിങ് വരുത്തുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതിലേക്ക് വേറെന്തെങ്കിലും കാരണത്താൽ അത് നോക്കുക. അതായത് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇക്കാരപ്പം നോക്കുന്നത്, അതേപോലെ അത് റെക്കോർഡ് ചെയ്യുക, നമ്മളെ ഇൻഫർമേഷനെ ഡിസ്ട്രോ ചെയ്യുക, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഈ സെക്യൂരിറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉറപ്പ് വരുത്തണം. ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ ഈ പ്രാക്ടീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവാം, എന്ത് തന്നെ ആണെങ്കിലും എന്തായിരിക്കണം, അത് സെക്യൂർ ആയിരിക്കണം. ഇപ്പം നമ്മളെക്കുറിച്ചുള്ള നമ്മളെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ നമ്മളെ പ്രൊഫൈലിൽ കൊടുക്കുന്ന നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, മൊബൈലിലുള്ള നമ്മളെ ഡാറ്റാസ്, അതേപോലെ ബയോമെട്രിക്സിലുള്ള നമ്മളെ ഇൻഫർമേഷൻസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫർമേഷൻ മാക്സിമം സെക്യൂർ ആയിട്ട് വേണം കീപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ്റെ സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പല ഏരിയാസിലും ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. നമ്മളൊരു കഴിഞ്ഞ സെമ്മിൽ നമ്മളൊരു സബ്ജക്റ്റ് ഫുള്ളേ ഈ ഒരു സെക്യൂരിറ്റിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്, ക്രിപ്റ്റോഗ്രഫി. പിന്നെ അതേപോലെ മൊബൈൽ കമ്പ്യൂട്ടിങ്, സൈബർ ഫോറൻസിക്സിലൂടെ എങ്ങനെ അത് മനസ്സിലാക്കാം, പിന്നെ സോഷ്യൽ മീഡിയ, ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇൻഫർമേഷൻ സെക്യൂർ ആക്കാം എന്നുള്ളതൊക്കെ ആ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റിസർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ കവർ, അതായത് മുന്നേ നമ്മൾ ക്രിപ്റ്റോഗ്രഫിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മസ്റ്റായിട്ടും വേണ്ട മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. നമ്മൾ CIA ട്രയാഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. അപ്പോൾ എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഫർമേഷൻ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ എൻറ്റിറ്റീസോ പ്രോസസ്സോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല, അവർക്കൊന്നും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിനെയാണ് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ജിമെയിൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. ആ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. അപ്പോൾ ആ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്ന സമയത്ത് അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല. ആ കോൺഫിഡൻഷ്യാലിറ്റി എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ. ഇനിയിപ്പോൾ ഏത് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിലും ഒരു പബ്ലിക്കിൽ നിന്നിട്ട് യൂസർ നെയിമും പാസ്വേഡൊക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവരും കാണുകയാണെങ്കിൽ അത് കഴിഞ്ഞില്ലേ, അതിൻ്റെ ഒരു സെക്യൂരിറ്റി പോയി. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ CIA ട്രയാഡിൽ വരുന്ന മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റ എത്രത്തോളം അക്യുറേറ്റ് ആണ്, കംപ്ലീറ്റ് ആണ് എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റിയിൽ പറയുന്നത്. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളുകളും കയറിയിട്ട് നമ്മളെ ഡാറ്റയിൽ എന്ത് ചെയ്യാൻ പാടില്ല, എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യാനോ പാടില്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ ലീവ് ചെയ്യുകയാണ്. അതായത് അവളെ അയാൾ ആ ഓർഗനൈസേഷനിലുള്ള വർക്ക് മതിയാക്കി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഓർഗനൈസേഷനിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും അയാളെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പല ഏരിയാസിലും അയാളെ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എന്ത് വേണം, അയാൾ ജോബ് ലെഫ്റ്റ് എന്നുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോഴാണ് ആ ഡാറ്റ കംപ്ലീറ്റ് ആണ്, അക്യുറേറ്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അയാൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് അറിയാം അയാൾ പോയിട്ടുണ്ട് എന്ന്. ആ ഓർഗനൈസേഷൻ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇപ്പോൾ വലിയ ഓർഗനൈസേഷനിലൊന്നും ഇപ്പം അങ്ങനെ കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ഇയാൾ പോയതറിയാതെ ചിലപ്പോൾ അയാളുടെ ഡാറ്റാസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അവിടെ വർക്കിംഗ് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാതും, അതായത് എന്തെല്ലാം അപ്ഡേഷൻസ് ആണ് ഉള്ളത്, അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, അവിടെ എല്ലാം എന്ത് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അയാളെ സ്റ്റാറ്റസ് ജോബ് ലെഫ്റ്റ് എന്നുള്ളത് ആയിരിക്കണം. അതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞത്. അടുത്തത് സി ഐ എ ട്രയാഡിൽ വരുന്ന മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ്. അതായത് എപ്പോഴൊക്കെയാണോ നമുക്ക് നമ്മൾ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ, ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ, അയാൾ എത്ര ലീവ് എടുത്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പല ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടി വരും. നെറ്റ്വർക്ക് ഓപ്പറേഷൻസ്, അതേപോലെ ഡെവലപ്മെൻറ്റ് ഓപ്പറേഷൻസ്, ഇൻസിഡൻറ്റ് റെസ്പോൺസ്, പോളിസി അല്ലെങ്കിൽ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് തന്നെ ആണെങ്കിലും അയാൾ ലിങ്ക് ചെയ്ത് വരുന്ന എല്ലാ ഭാഗങ്ങളേറ്റവും എന്ത് ചെയ്യേണ്ടി വരും, ഒരു കൊളാബറേഷൻ ആവശ്യം വേണ്ടി വരും. എത്രത്തോളം അയാൾ ലീവ്സ് വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ ആ ഇൻഫർമേഷൻ എടുക്കുകയാണ്, നമുക്ക് ആ ഇൻഫർമേഷൻ അവൈലബിലിറ്റി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയും. അതായത് നമുക്കത് കിട്ടണം എന്നാണ് നമ്മൾ ആവശ്യം, പക്ഷെ അത് കിട്ടരുത് എന്നാണ് അറ്റാക്കറുടെ ആവശ്യം. അപ്പോൾ ആ സർവീസ് എന്ത് ചെയ്യും, അവർ ബ്ലോക്ക് ചെയ്തിടുക. അപ്പോൾ നമുക്ക് നമ്മൾ ഇൻഫർമേഷൻ അവൈലബിൾ ആവുമോ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ, ഒരാൾ മീൻസ് ട്രസ്റ്റഡ് ആയിട്ടുള്ള, അതായത് ആക്സസിങ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻസ് എടുക്കാമല്ലോ, അവർക്ക് പോലും ആ സർവീസ് ഇല്ലാത്ത രീതിയിൽ ഒബ്സ്റ്റക്കിൾ ഉണ്ടാക്കുന്നതിനെയാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയാം. അപ്പോൾ അതും എന്ത് ചെയ്യരുത്, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇൻഫർമേഷൻസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അതാണ് അവൈലബിലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്: കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, അവൈലബിലിറ്റി. താങ്ക് യു.